പീരിമിഡ് താലൂക്ക് ആശുപത്രിയിലെ പ്രസവവാർഡ് അടച്ചുപൂട്ടിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിരഞ്ജൻ. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ കുറവ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. തോട്ടം മേഖലയായ പീരിമിഡിലെ സാധാരണ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്നത് പീരിമിഡ് താലൂക്ക് ആശുപത്രിയെയാണ്. ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, അസ്ഥിരോഗം, ഫിസിഷ്യൻ എന്നീ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ സേവനത്തിനായാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആശുപത്രിയിലെത്തുന്നത്. എന്നാൽ ഈ വിഭാഗങ്ങളിലാണ് ഡോക്ടർമാരുടെ കുറവ് അനുഭവപ്പെടുന്നത്. എന്നാൽ രണ്ടു മാസമായി പ്രസവവാർഡ് അടച്ചിട്ടിരിക്കുകയാണെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിരഞ്ജൻ പറഞ്ഞു. ഗൈനക്കോളജി വിഭാഗത്തിൽ മൂന്ന് ഡോക്ടർമാരുടെ ഒഴിവുണ്ടെങ്കിലും ഒരു ഡോക്ടർ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായാണ് ആശുപത്രിയിലെത്തുന്നത്. അവർ തിരികെ പോയതിനാൽ രണ്ട് ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ആശുപത്രിയിലുള്ളതെന്നും ഡോക്ടർ അറിയിച്ചു. നമുക്ക് ഇവിടെ ഇപ്പോൾ രണ്ട് ഗൈനക്കോളജിസ്റ്റാണ്, തുടങ്ങിയപ്പോൾ മൂന്ന് ഗൈനക്കോളജിസ്റ്റുമാരുണ്ടായിരുന്നു. അത് ഒരാൾ വർക്കിംഗ് അറേഞ്ച്മെന്റ് ഡി എച്ച് ഇടുക്കി ഉണ്ടായിരുന്നു. ആ മാഡം ജനറൽ ട്രാൻസ്ഫർ മൂലം തിരുവനന്തപുരത്തേക്ക് പോയ അതിന് പകരം ആള് നമുക്ക് കിട്ടിയിട്ടില്ല. രണ്ടുപേരെ കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പ്രസവം എടുക്കുകയും ഡെലിവറി എടുക്കുകയും പിന്നെ പ്രസവം നിർത്തുന്ന സർജറികൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 30-39 ഡെലിവറി നടന്നിട്ടുണ്ട്. അത് അല്ലാതെ അതുകൂടാതെ രണ്ട് സിസേറിയനും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 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 ഗൈനക്കോളജിസ്റ്റും ഒരു അനസ്തെസിസ്റ്റും കൂടെ കിട്ടുവാണെങ്കിൽ അത് കുറച്ചുകൂടെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. നമ്മൾ ഇവിടെ വരുന്ന കേസസ് മാക്സിമം നമ്മൾ ഇവിടെ തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ കോംപ്ലിക്കേഷൻ ഉള്ള കേസസ് മാത്രം നമ്മൾ ഓട്ടോമെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുന്നത്. നിലവിലുള്ള രണ്ട് ഡോക്ടർമാരിൽ ഒരാൾ ഡെങ്കിപ്പനി ബാധിച്ച് അവധിയിലാണ്. മറ്റൊരു ഡോക്ടർ അവധിയിൽ പ്രവേശിച്ചിരുന്നെങ്കിലും പിന്നീട് ഇവർ ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിച്ചിട്ടുണ്ട്. അടിയന്തരഘട്ടത്തിലുള്ള പ്രസവങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി.